നമസ്കാരം. പത്തനപുരത്ത് ആയുധങ്ങൾ കണ്ടെടുത്ത സംഭവത്തിൽ പോപ്പുലർ ഫ്രണ്ട്, SDPI എന്നീ തീവ്രവാദ സംഘടനകളുടെ പങ്ക് വളരെയധികം വ്യക്തമാവുകയായിരുന്നു. പക്ഷേ നമ്മുടെ മാമാമാധ്യമങ്ങൾ പോപ്പുലർ ഫ്രണ്ട് എന്ന പേര് പോലും പറയാതെ പിന്നിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടന എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പേരുച്ചരിക്കാൻ പോലും അവർ മടിക്കുന്നത്? തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ പേരെടുത്തു പറയാൻ ഒരു നട്ടെല്ല് മാത്രം മതി. പക്ഷേ മലയാള മാധ്യമങ്ങൾ പേരെടുത്തു പറയാൻ മടിക്കുന്നത് നട്ടെല്ലിന്റെ കുറവിനാലാണോ? അങ്ങനെ ധരിച്ചവരാകും കൂടുതൽ. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. കയ്യോ കാലോ പോകുമെന്ന ഭയമൊന്നുമല്ല അവരെ പിന്തിരിപ്പിക്കുന്നത്. അവർ ഇവിടെ കൂട്ടുകച്ചവടക്കാരാണ് എന്നതാണ് സത്യം. മലയാളത്തിലെ പല മാധ്യമങ്ങളും ഇവരുടെ ഏജന്റുമാരാണ്. ഈ സംഘടനകളുടെ ഏജന്റുമാർ മാധ്യമരംഗത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇവരുടെ ടൂൾ കിറ്റ് അനുസരിച്ച് വാർത്തകൾ നൽകുക, വാർത്തകൾ മുക്കുക, പബ്ലിക് റിലേഷൻ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുക എന്നതൊക്കെ ദിനചര്യകളായി മാറി. കാപ്പനെ താലോലിക്കുന്നതും കേരളത്തിൽ പീഡനം അനുഭവിച്ച മാധ്യമ പ്രവർത്തകയെ അവഗണിച്ചതും ഇതിന്റെ ഭാഗം മാത്രമാണ്. CAA, കാർഷിക ബിൽ, ലക്ഷദ്വീപ് എന്നീ വിഷയങ്ങളിൽ കേരള മാധ്യമങ്ങളെല്ലാം ഒരേ നിലപാടിൽ, ഒരേ അജണ്ടയിൽ പ്രവർത്തിച്ചതും ഇവർക്ക് വേണ്ടിയായിരുന്നു. പിന്നെയുള്ള ഫോക്കസ് UPയിലേക്കാണ്. UPയെ പറ്റി ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ നൽകാൻ സ്പെഷ്യൽ ടീമുകളെ കേരള മാധ്യമങ്ങൾ അയച്ചു തുടങ്ങുന്നു. കോവിഡ് കാലത്ത് ഗംഗാനദിയിൽ മൃതദേഹങ്ങൾ ഒഴുക്കുന്നു എന്ന വ്യാജ വാർത്ത ഇതിനൊരു ഉദാഹരണം മാത്രം. UPയിലെ വ്യാജ വാർത്തകൾ ഇത്ര വലിയ രീതിയിൽ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതെ, ഈ പ്രചരണങ്ങൾ കേരളത്തിലെ വിഘടനവാദികൾക്കും തീവ്രവാദ സംഘടനകൾക്കും വേണ്ടിയാണ്. അവരുടെ അജണ്ടകൾ പൂർത്തീകരിക്കാൻ മാധ്യമങ്ങൾ അവരുടെ ഭാഗമാവുകയാണ്. ദളിത് മുസ്ലിം ഐക്യമെന്ന പോപ്പുലർ ഫ്രണ്ട് അജണ്ട നടപ്പിലാക്കാൻ വ്യാജ വാർത്തകൾ ആവശ്യമാണ്. ആര്യ, ദ്രാവിഡ, ബ്രാഹ്മണ, ദളിത് വിള്ളലുകൾ സൃഷ്ടിക്കാൻ വ്യാജ വാർത്തകൾ ആവശ്യമാണ്. സാമൂഹിക അസമത്വം കൂടുതലുള്ള UP അതിനായി തിരഞ്ഞെടുക്കുന്നതും ഇതേ കാരണത്താൽ തന്നെയാണ്. ബംഗാളിൽ ഇന്നലെയും ദളിത് പീഡനത്തിന്റെ പേരിൽ അറസ്റ്റ് നടന്നു. ഇത്തരം വാർത്തകൾ ആഘോഷിക്കുന്ന മാധ്യമങ്ങൾ UP അല്ലാത്തതിനാൽ ഗൗനിച്ചതേയില്ല. അതെ, ഇവരുടെ വാർത്തകൾ ഇന്ത്യയെ ദുർബലപ്പെടുത്തുക എന്ന അജണ്ടയ്ക്ക് വേണ്ടിയാണ്. ഇന്ത്യയെ ദുർബലപ്പെടുത്തുന്ന ഈ മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും നമുക്ക് ലഭ്യമായ ഏറ്റവും മികച്ച മാധ്യമമായ സോഷ്യൽ മീഡിയയിൽ തുറന്നു കാട്ടുന്നുണ്ട് എന്നത് കുറച്ചെങ്കിലും ആശ്വാസകരമായ ഒന്നാണ്. കേരളം തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി മാറുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യത്തിന് വെള്ളവും വളവും നൽകുകയാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾ. കേരളം ഇന്ന് എന്ത് ചർച്ച ചെയ്യണം, എന്ത് ചർച്ച ചെയ്യേണ്ട, ഏതു വാർത്ത ജനം കാണണം, ഏതു വാർത്ത ജനം കാണണ്ട തുടങ്ങി മുൻകൂട്ടി സെറ്റ് ചെയ്തു വെച്ച അജണ്ടയുമായി തീവ്രവാദത്തെ പോലും പിന്താങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അവർ. പക്ഷേ നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ യഥാർത്ഥ മുഖം ജനങ്ങളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾക്കുള്ള തിരിച്ചടി ഈ ജനങ്ങൾ തന്നെ നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരുന്നു.